Hello friends, welcome back to Travdine. Travdine episode like air no sabam this kabeer. Nammal Chalakudi KSRTC depot aanu. Chalakudi KSRTC depot ne Idukki explore cheyan vendi poana. Verum 850 rupayku food adakam. Appo adipoli video endalum ningalku ishtapadum. Video kanna aarengilum ini channel subscribe cheyatharunnu channel subscribe cheya. Thottapurathil bell icon edukkunde kuttiyandu podichole. Appo engane namukku kaalchelku pole. Bye. 6 manikkana Chalakudi KSRTC depot nammal bus edukkunnu. Nammal bus oda fuel adikkunnundu. Oh, all karaoke thi thodangi itni thoda back ilandai. Ham gooran thir chai ke gudi yathra startiya. Apo food da rakam ennu temporary bokan Idukki explore yana mukku erunadu. Oru nalla price alle. Adhane KSRTC budget trip nu parayendane karana. Endu kyan karshigalan nalla ninge kanchanam pathu video le. Apo nammala vessada pitandai. All karida kari kondri gune. Rivada all karandai. Ellarim perijapadna. Ellarim pudu mangalan. Rali jam perijapada ta. We have a breakfast arrange here. We have a KSRTC depot. We have a bathroom. We have a fresh pangan. We have a KSRTC depot. We have a breakfast and we have a breakfast arrange here. We have a friendly friend. But I'm going to carry a chicken and a putt. That's why I'm going to carry a idiopum, wellapum, booty. I'm going to carry all items. I'm going to brush it. I'm going to carry a wellapum. That's why I'm going to carry a green beast. That's why I'm going to carry a breakfast. I'm going to carry a bicycle. I'm going to carry a bicycle. I'm going to ഈ ആനമണ്ടിയിലത്തെ സൈഡ് സീറ്റിൽ ഇരുന്നിട്ടുള്ള പുറത്തുള്ള കാഴ്ചകളും ആ ഒരു വൈബ് ഉണ്ടല്ലോ ആ കാറ്റൊക്കെ അടിച്ചിട്ടുണ്ട് പോകുമ്പോഴുള്ള വൈബ് അത് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇടുക്കി എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ട് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് തുമ്പച്ചി കുരിശുമല അപ്പോൾ അവിടെക്കാണ് നമ്മൾ കയറാനുള്ളത് കുറച്ചധികം കയറാണ്ട് എന്ന് പറഞ്ഞു അത് കുറച്ച് കാരണാൽ വലിയൊരു ട്രക്കിംഗ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല പക്ഷേ ഉള്ളത് കുറച്ച് കുത്തനെ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം നല്ല വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അവ നിങ്ങൾ കണ്ടില്ലേ കുറച്ചേ കയറാനുള്ളെങ്കിലും ഉള്ളത് ഭയങ്കര കുത്തനേടാ നമ്മളാണ്ട് എത്തുമ്പോഴേക്കും അത്യാവശ്യം ടയേർഡാവും നമ്മൾ ട്രക്കിംഗ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതല്ല എന്നാൽ പോലും ഈ ഒരു സ്ഥലത്തിൽ ഇങ്ങനത്തെ സ്പോട്ടിൽ എന്തായാലും നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാമല്ലോ അവിടുത്തെ ആ വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടേ നമുക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇവിടുത്തെ വ്യൂ കാണാൻ നിൽക്കുക എന്നുള്ളത് പക്ഷെ അങ്ങനല്ല എല്ലാം കിടപ്പ് മാറ്റം നിൽക്കുന്നവരാണ് അങ്ങനെ തന്നെയല്ലേ എല്ലാവരും കിടപ്പ് മാറ്റല്ലേ ഇവിടെ നിന്നുള്ള വ്യൂ കണ്ട നിങ്ങൾ നമ്മളിപ്പോൾ കയറി വരുമ്പോഴുള്ള കിതപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടാ ഇവിടെ കുറച്ച് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് അതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊന്നും അറിയാത്ത കാരണം ഞാൻ അതിനെപ്പറ്റി വല്ലാണ്ട് വിശദീകരിക്കുന്നില്ല ഇപ്പോൾ ഇവിടെ ഒരു പിറവി ഗുഹ എന്നൊരു സംഭവമുണ്ട് ഇനി നമുക്ക് അതിലേക്കൊന്ന് പോയി നോക്കി നോക്കാം നമുക്ക് വരുന്നവിടെ തന്നെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ നമ്മളവിടെ കയറിയിട്ടില്ല നേരം കണ്ടാണ് വന്നിട്ടുള്ളത് എവിടെ ഗുഹ കിട്ടിയാ യെസ് ദാറ്റ്സ് ഗുഹ
സംഭവം നൈസാട്ടോ. നമ്മൾ കുറച്ചൊന്ന് കൊമ്പിട്ട് വേണം ഇതിനെ പോവാൻ, അല്ലെങ്കിൽ തല പറലടിക്കും. ഇതാണ് നമ്മൾ ഗുഹ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. വ്യൂ കണ്ടില്ല നിങ്ങൾ, എന്താ ഭംഗിയല്ലേ. ഒരു വൈകുന്നേരമൊക്കെ ആണെങ്കിൽ അടാറ് കാഴ്ചകളാവും ഇവിടെ ഉണ്ടാവുക. ഇപ്പോൾ വെയിൽ കുറച്ച് കൂടുതലുള്ള കാരണം ഒരു ഷെയ്ഡായിട്ടാണ് നിൽക്കുന്നത്. കാഴ്ചകൾ അത്രയും ഭംഗിയായിട്ട് നമുക്ക് കിട്ടുന്നില്ല, എങ്കിൽ പോലും അടിപൊളിയാണ്. ഇതാണ് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞത്. ജസ്റ്റ് ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ നിന്ന് കാണുമ്പോൾ ഒന്നുകൂടി ഭംഗി ഉണ്ടാവും എന്ന് വിചാരിക്കണം. കയറിയൊക്കെ നോക്കാം. നമ്മൾ നേരത്തെ ഗുഹ വേണ്ടി കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഈ വഴിയല്ല പോയത്, ഒന്നുകൂടി എളുപ്പമുള്ള വഴിയാണ് പോയത്. പക്ഷേ ഈ വഴി സംഭവം അടിപൊളിയാട്ടാ, ഒരു അഡ്വഞ്ചർ ഫീൽ കിട്ടുന്നുണ്ട്. ശരിക്കൊരു ഗുഹയുടെ ഉള്ളിലേക്ക് പോകണ പോലത്തെ ഫീലാണ്. നമ്മളവിടെ താഴത്തുനിന്ന് കയറി വരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ മേലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നു, നല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലമാണ്. പിന്നെ അതിനെക്കാട്ടും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണിത്. ഫുള്ള് സൈലൻ്റ് ഒരു ഏരിയയാണ്. അവിടെ വന്നിട്ട് കുറച്ച് നേരം നിങ്ങൾ ഇരുന്നാൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു മൈൻഡോട് വിട്ട് ഫ്രഷ് മൈൻഡായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തിരിച്ചിറങ്ങാൻ പറ്റും. ആ കാര്യം ഞാൻ ഗ്യാരണ്ടിയാണ്. നിങ്ങളാ കയറ്റം കണ്ട് നിങ്ങൾ എന്തായാലും ഇവിടെ കയറാതിരിക്കരുത്. ഇടുക്കി പോകുമ്പോൾ ജസ്റ്റ് കുറച്ചുകൊണ്ട് കയറാനേ ഉള്ളൂ. ഞാൻ ആ വഴി കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ജസ്റ്റ് നിങ്ങൾ കയറാ, ബൈക്ക് എന്തെല്ലാം വെച്ചാൽ അവിടെ നിർത്തിയിട്ട് എന്തായാലും ഇവിടെ നിന്ന് കയറണം. പ്രത്യേകിച്ച് നിങ്ങൾ ഇടുക്കി കണ്ട് തിരിച്ചു പോവുകയാണെങ്കിൽ, വൈകുന്നേരമൊക്കെ ആണെങ്കിൽ വേറെ ലെവൽ സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ വ്യൂ കണ്ടില്ലായിരുന്നില്ലേ, ആ വ്യൂവിൻ്റെ അവിടെ നിന്ന് പറഞ്ഞത് ഇവിടുന്ന് എറണാകുളത്തിൻ്റെ ഒരു ഏരിയ കാണാൻ പറ്റും, അറബിക്കടൽ കാണാൻ പറ്റും, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വൈകുന്നേരം നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ കയറുന്നതാവും ഏറ്റവും ബെറ്റർ ഉണ്ടാവുക. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. ഇവിടെ ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആ കയറി വന്നിട്ടുണ്ടെങ്കിൽ മേലെ കുറേ കുരിശുകൾ കാണാൻ പറ്റും, 14 തോന്നുന്നുണ്ട്. ആ എന്നിട്ട് ഏറ്റവും മേലെ പാറയുടെ മേലെ ദാ ഈ ബാക്കിൽ കാണുന്ന ഈ പള്ളിയാണുള്ളത്. പിന്നെ അതിൻ്റെ ബാക്കിലാണ് നമുക്ക് വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നല്ല വെയിലാണ്, അതുകൊണ്ട് ഞാൻ അധികം നേരം ഇവിടുന്ന് എടുക്കുന്നില്ല. നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ അതൊക്കെ ഇറങ്ങാൻ നിൽക്കുകയാണ്. വൈകുന്നേരം വരികയാണെങ്കിൽ നിങ്ങൾ എന്തായാലും കയറണം കേട്ടോ, വിട്ടു പോരുത്. നിങ്ങൾ അടിച്ചു വിളിക്കാം, ഞാൻ വെറുതെ സാറ് വിളിച്ചപ്പോൾ ഇവിടെ വരെ വന്നതാണ് നിങ്ങളെയൊക്കെ കാണാനൊക്കെ ആയിട്ട്. അപ്പൊ ഇഷ്ടപ്പെട്ടോ ഇടുക്കി? അപ്പൊ നിങ്ങൾ അടിച്ചു വിളിക്കുക, ഇടുക്കി ഡാം ഒക്കെ കണ്ടിട്ട് കേട്ടോ. വരുമ്പോ തിരിച്ചു വരുമ്പോ ചിലപ്പോ ഇടയ്ക്ക് വെച്ച് കണ്ടുമുട്ടാൻ വീണ്ടും. ഈ വർഷം ഇനി ആരും വേറെ മിഠായൊന്നും മേടിച്ചാൽ എന്നെ സ്മരിക്കരുത്. അപ്പൊ നമ്മളെ ഇടുക്കി എക്സ്പ്ലോർ ചെയ്യുന്ന സെക്കൻഡ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇത് കൊളമാവ് ഡാമാണ്. അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോ എങ്ങനെയാണെന്ന് അറിയില്ല, എന്തായാലും നമുക്ക് പോയി നോക്കി നോക്കാം. ഈ ആ കാണുന്ന ബാക്കിൽ കാണുന്നതാണ് കൊളമാവ് ഡാം. അത്യാവശ്യം വലിയൊരു ഡാമാണ്. അപ്പോൾ ഞാൻ പിന്നെയും പറയുന്നത് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അവിടെ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗാർഡുണ്ട്. അപ്പോൾ പോയി നോക്കട്ടെ ഞാൻ കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആയിട്ടാ, അവിടുന്ന് നമുക്ക് വീഡിയോസ് എടുക്കാനോ ഫോട്ടോസ് എടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. ഡാമിൻ്റെ മേലിൽ നിന്ന് ഈ ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാനും പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾ കാണണ്ടാവും, ആ ബാക്കിൽ കാണുന്നതാണ് ഡാമിലേക്കുള്ള വഴി. ഡാമിലേക്കുള്ള സോറി, ഡാമിൻ്റെ മേലെ കൂടെ ഉള്ള വഴി. ശരിക്കും നിങ്ങൾ ബസ്സിലോ കാറിലോ വരികയാണെങ്കിൽ അതിലിരുന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാം, അതിന് കുഴപ്പമുള്ളതല്ല. പക്ഷേ നടന്നു വന്നിട്ട് ഫോട്ടോസോ വീഡിയോസോ എടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളെന്തായാലും വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യണം ഈ സ്ഥലം, വിട്ടുപോയരുത്. നിങ്ങൾ എന്തായാലും ഇടുക്കി പോകുമ്പോൾ ഈ വഴിയിൽ കൂടെ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഈ KSRTC ഉല്ലാസത്തിന് ഏറ്റവും വലിയ പ്രത്യേകതയാണിത്, ഒരു ഡാൻസ് ഇടാത്ത ആൾക്കാർ, ഒരു പാട്ട് പാടാത്ത ആൾക്കാർ, അവരൊക്കെ ഇതിൽ വന്നാണ്ട് വൈബായിക്കോളും. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഇവിടെ നല്ല അടിപൊളി പാപ്പൻസ് എന്നുള്ള ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിലാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല അടിപൊളി ഫിഷ് കറി മീൽസും ആണ് ഉച്ചയ്ക്ക് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഞാൻ ഒന്ന് കഴിച്ചു നോക്കുക എന്തൊക്കെയാണെങ്കിൽ വേറെ സ്പെഷ്യൽ ഉണ്ടാകുന്ന അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മീൽസ് എത്തിയിട്ടുണ്ട്. അതിലേക്ക് നല്ല അടിപൊളി മീൻ കറി ഉണ്ട്, പായസം, അത്യാവശ്യം എല്ലാ ഐറ്റംസുകളും ഉണ്ട് കേട്ടോ.
സാമ്പാർ മോര് പൊളി അവന് കഴിച്ചിറങ്ങട്ടെ. ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ അടുത്ത് പോകുന്നത് അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. അവിടെ കുറേ ആക്ടിവിറ്റീസുകളുണ്ട്, സൈക്ലിംഗ്, ബോട്ടിങ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പോയി നോക്കി നോക്കാം. ഇതിൽ എൻട്രി ഫീ നമ്മളെ ഈ 850 വരുന്നതാണ്. നമുക്ക് അഡീഷണൽ പേയ്മെൻറ്റ് വരെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ നിങ്ങൾ കയറുന്നുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് നമ്മൾ അഡീഷണൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും പോയി നോക്കി നോക്കാം എന്തൊക്കെയാണ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് അവിടെ ഉള്ളത്, ഏതൊക്കെയാണ് നമുക്ക് കയറാൻ പറ്റുക ഒക്കെ ഒന്ന് നോക്കി നോക്കട്ടെ. ഇതിൽ ഈ അഡ്വഞ്ചർ പാർക്കിന് ഹിൽ വ്യൂ പാർക്ക് എന്ന് പറയും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ബോർഡ് മുഖം കാണുന്നുണ്ടാവും ഹിൽ വ്യൂ പാർക്ക് ഇത്ര ദൂരം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അഡ്വഞ്ചർ പാർക്ക് എന്ന് അന്വേഷിച്ചാൽ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. ഹിൽ വ്യൂ പാർക്ക് എന്നുള്ളത് ചോദിക്കണം. ഓക്കെ, നമ്മൾ ഈ ഹിൽ വ്യൂ പാർക്കിൽ കയറി വരുന്നവിടെ തന്നെ ഇടുക്കി ടൂറിസത്തിൻ്റെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, ഏത് ഭാഗത്തൊക്കെയാണ് ഉള്ളത് കറക്റ്റ് അത് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇരവികുളം മുതൽ അല്ല ദേവികുളം മുതൽ ഉണ്ട് മൊത്തം ഉണ്ട്. ഇവിടെ നിങ്ങൾ കണ്ട വർക്കിംഗ് ടൈം വരുന്നത് 8 മുതൽ രാത്രി 7 വരെയാണ്. ഇതിൽ എൻട്രി പാസ് വരുന്നത് 20 ഉണ്ടോ. ഇതിൽ ഓരോന്നിൻ്റെ എമൗണ്ട് വേറെ കൊടുത്തിട്ടുണ്ട്. സിപ്പ് ലൈന്, ഓരോ സംഭവങ്ങൾ കുട്ടികൾക്കുള്ള വേറെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ചെറിയൊരു പൂതി, ഒരു ഐസ് കഴിക്കണം എന്നുള്ളത്. മേലക്ക് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു ഷോപ്പുണ്ട്. നിങ്ങൾക്ക് വല്ല ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ കഴിക്കാം. ഞങ്ങൾ ചെറിയൊരു ഐസ് ഒക്കെ വാങ്ങിയിട്ട് കഴിച്ചു, അപ്പോൾ ചെറിയൊരു എനർജി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബലത്തിൽ വേണം നമുക്ക് ഈ കൊട്ടമേലത്ത് ഇവിടെ നടക്കാൻ. ഇവിടെ നിന്നല്ലേ ഇടുക്കി ഡാമിൻ്റെ ഒരു വ്യൂ കിട്ടും. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യൂ ആണ്. നമുക്ക് ഇടുക്കി ഡാമിലേക്ക് ഇനി പോകാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് വ്യൂ നിങ്ങൾക്ക് കാണിച്ചെന്ന് മാത്രം അല്ലേ. ആർച്ച് ഡാം നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. അലോങ്ങിലാണ് കാണുന്നത്, അതാണ് ആർച്ച് ഡാം. നമുക്ക് ഈ അഡ്വഞ്ചർ പാർക്കിലുള്ള ബോട്ടിങ് വരുന്നത് ഇവിടെ നിന്നാണ് അല്ലേ. ഇവിടെ കൊട്ടാഞ്ചിയാണ് ഉള്ളത്. മീനുകൾ നോക്കിയോ നിങ്ങൾ, അത്രയും മീനുകളുണ്ട്. സംഭവം നൈസാട്ടാ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏരിയ ഉണ്ട്. ഫുള്ള് മീൻ ഉണ്ട് കേട്ടോ, മൊത്തം ചുറ്റുപാട് ഈ സംഭവം തന്നെയാണുള്ളത്. അതുപോലെ തന്നെ ഈ പാർക്കിലത്തെ സിപ്പ് ലൈൻ വന്നിട്ടുള്ളത് കണ്ടല്ലേ, ആ തല മുതലാണ് സിപ്പ് ലൈൻ വന്നിട്ടുള്ളത്. ഇങ്ങനെ കൊണ്ട് വന്നിട്ട് ഇതുവരെയാണ് സിപ്പ് ലൈൻ വരുന്നത്. ഒരു ചെറിയൊരു ഏരിയ ഉള്ളൂ, പക്ഷേ ഈ ചെറിയൊരു ഇതിൻ്റെ മേലെ കൂടെയാണ് സിപ്പ് ലൈൻ വന്നിട്ടുള്ളത്. അതൊരു രസമായിരിക്കും. അപ്പോൾ നമ്മൾ അഡ്വഞ്ചർ പാർക്കിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ് വരുന്നത്. ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് സൈക്ലിംഗ് വരുന്നത്, അതുപോലെ ആ ബ്രിഡ്ജ് വരുന്നത്. ഇതൊക്കെ ഇതിൽ തന്നെയാണ്. പിന്നെ സിപ്പ് ലൈൻ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, അവിടുന്ന് എൻഡി അവസാനിപ്പിക്കുന്ന ഭാഗം. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, ആ ഇതിൽ നിന്നാണ് സിപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് അവരെ പോവും. ഞങ്ങൾ കഷ്ടപ്പാട് നോക്കിയോക്കല്ലേ, ടിക്കറ്റ് എടുത്തിട്ട് ആ സൈക്ലിങ്ങിൻ്റെ സൈക്കിൾ നമ്മൾ വലിച്ചു കയറ്റണം. ഇത് വരുന്നതാണ്, അതിൽ എത്തും എത്തും, കുറച്ചും കൂടി ഉള്ളൂ. അപ്പോൾ ഈ സംഭവമാണ് ബർമ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഒരു താഴത്തെ ഒറ്റ ഇതുണ്ടാവുള്ളൂ, അതിൽ കൂടെ ചവിട്ടിയിട്ടാണ് പോകാൻ. പക്ഷേ സേഫ് ആണ് കേട്ടോ, ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുള്ള അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ്. ഇവിടുന്ന് അതുവരെ നടന്നെത്തണം, അതാണ് കുറച്ച് ടാസ്ക് ഉള്ളത്. പേടിയില്ലല്ലോ. ഓക്കെ ഓക്കെ. അപ്പോൾ അടുത്ത ആളോട് സൈക്കിൾ ചവിട്ടാൻ റെഡി ആയിട്ടൊക്കെ ഉണ്ട്. ചവിട്ടി കൂടാണ്ട് താഴത്ത് പോകണട്ടാ, താഴത്ത് പോകണട്ടാ. അവസാനം നമ്മളെ ചങ്കായിട്ടുള്ള പ്രജീഷും കേറിയിട്ടുണ്ടാ. പ്രജീഷ ആകെ 10 നടന്നിട്ടുണ്ട്, ഞാൻ തലവരെ നടക്കണട്ടാ. നോക്കിയോ നാട്ടി ഇനി നമ്മൾ ഇവിടുത്തെ മെയിൻ വ്യൂ പോയിന്റിലേക്കാണ് പോണേ. അപ്പോ നിങ്ങൾ ബാക്കി കണ്ടാവും. അത്രയും സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്ക് കണ്ടു പോകാൻ. ഇത്രത്തോളം മേലക്കുണ്ട് കേട്ടോ. കണ്ട അവിടെ പോയിട്ട് നമുക്ക് ഡാമിൻ്റെ ഒരു അടിപൊളി വ്യൂ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മളെ വ്യൂ പോയിൻറ്റ് ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടവറിൻ്റെ മേലക്കും കൂടി നമുക്ക് എത്തണം, എന്നെങ്കിലാണ് നമുക്ക് ആ കറക്റ്റാ ഡാമിൻ്റെ വ്യൂ കിട്ടുള്ളൂ. ഇനി നിങ്ങൾ നോക്കി നോക്ക്, ഓരോരുത്തരുടെ പേര് എഴുതി വെച്ചിട്ടുള്ളത്. മലയാളികളുടെ സംഭവം അല്ലേ, എവിടെയൊക്കെ ഓരോരുത്തർ പേരെഴുതാൻ പറ്റും അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അങ്ങനെ അലങ്കോലാക്കും.
ഇതാണ് ഇവിടുത്തെ ഏറ്റവും അവസാനത്തെ വ്യൂ പോയിന്റ് വരുന്നത് കേട്ടോ. അയ്യോ, നമ്മൾ നേരത്തെ കണ്ട സ്ഥലങ്ങളൊക്കെ അത്ര ടോപ്പിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഡാമിൻ്റെ വ്യൂ നല്ലതും, അവിടെ നേരത്തെ ബോട്ടിംഗ് ഉണ്ടായിരുന്നത് കൊട്ടവഞ്ചിയിലത്തെ നമ്മൾ ഐസ്ക്രീം കഴിച്ച സ്ഥലം ഒക്കെ കാണുന്നുണ്ട്. നാലാമത്തെ സ്പോട്ട് ഉണ്ടായിരുന്നത് ഇടുക്കി ഡാമാണ്. പക്ഷേ അവിടുത്തെ വിഷ്വൽസ് ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. അവിടെ ക്യാമറ അലൗഡല്ല, നമ്മൾ ക്യാമറ ബസ്സിൽ വെച്ചിട്ട് അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട അത്രയും ഇടുക്കാച്ചി ഡാമാണ് ഈ ഇടുക്കി ഡാം എന്നുള്ളത്. എന്തായാലും നിങ്ങൾ ഒരിക്കലും വരണ്ട. ഇനി നമ്മൾ പോകുമ്പോൾ ഭക്ഷണം കഴിച്ച് നേരെ പോവുകയാണ് ചെയ്യുക. ഫോട്ടോ എടുക്കാണ്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാണ്ട് അതും കൂടെ ഒന്നിട്ട് കേട്ടോ. ഇടുക്കി ഡാമൊക്കെ കണ്ട് ക്ഷീണിച്ച് പുറത്തിറങ്ങിയപ്പോൾ നല്ല അടിപൊളി ചായ, അതിൻ്റെ ഒപ്പം നല്ല കിടുക്കാച്ചി പഴം പൊരും. അതും ഈ 850 ഇൻക്ലൂഡാണ്. അപ്പോൾ നമ്മൾ അതിനും ഫണ്ട് കണ്ടതിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മളുടെ ഇടുക്കി ഉല്ലാസയാത്ര, ഇടുക്കി എക്സ്പ്ലോർ എന്നുള്ള സംഭവം ഇവിടെ അവസാനിക്കാൻ പോകുന്നു. അതിൻ്റെ അവസാന ഘട്ടങ്ങളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ഒരു ഡിന്നറും കൂടി കഴിക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ പോക്കറ്റിൽ നിന്നാണ് അതിൻ്റെ കാശ് വരുന്നത്, 850 പെടില്ല. അപ്പോൾ എന്തായാലും ഉഷാറ് കാഴ്ചകളും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഇടുക്കി യാത്രയിലുണ്ടായിരുന്നത്. പടച്ചോൻ്റെ ദുനിയാവിൽ ഒരുപാട് കാഴ്ചകളും ഒരുപാട് കാര്യങ്ങളും ഇനിയും നിങ്ങളുമായിട്ട് എനിക്ക് പങ്കുവെക്കാനുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ നമ്മൾ തിരിച്ചു വരും. അതുവരെ ബൈ.